പക്ഷേ ADGPM മാറ്റും എന്നത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. തിരുവനന്തപുരം ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരം. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നുള്ള കടുത്ത നിലപാട് CPI എടുത്തു. മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. KG കമലേഷ് നമുക്കൊപ്പമുണ്ട്. കമലേഷ്, വരച്ച വരയിൽ CPI നിർത്തിയെന്ന് പറയുമ്പോഴും മുഖം രക്ഷിക്കാനെങ്കിലും തീരുമാനം ഇന്നുണ്ടാകാതെ CPIക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാറ്റേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. എപ്പോൾ, എന്തിന്റെ പേരിൽ, എങ്ങനെ? ആ PG, ഇതൊരു വലിയ സമസ്യയായി CPIക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നിരന്തരം പരസ്യമായി തന്നെ അന്ത്യശാസനം നൽകിയിട്ടും മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല. പുതിയ വിവരങ്ങൾ, ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി സബ് കമ്മിറ്റി യോഗത്തിൽ അതിശക്തമായി KRAJAN ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെയും റിപ്പോർട്ട് വരട്ടെ എന്നുള്ള പതിവ് സാങ്കേതികവാദം മുഖ്യമന്ത്രി ആവർത്തിച്ച സമയത്ത് റിപ്പോർട്ട് അതിവേഗം തന്നെ വാങ്ങണം, ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട്, ആ പാർട്ടിയുടെ നിലപാട് അങ്ങനെ തന്നെ KRAJAN പറഞ്ഞിരുന്നു. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉറപ്പ് ഇതാണ്. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഇന്ന് തന്നെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം DGP ഷെയ്ഖ് ദർവേ സാഹിബിൻ്റെ റിപ്പോർട്ട് ADGPക്കെതിരെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി MR Rajkumarനെ മാറാൻ പോകുന്നത് അൻവറിൻ്റെ പരാതിയല്ല, അൻവറിൻ്റെ പരാതിയിൽ കഴമ്പില്ല എന്ന നിലയിൽ തന്നെയായിരിക്കും DGPയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് ഈ മാമി തിരോധന കേസ് ഉൾപ്പെടെയുള്ള പല പറഞ്ഞ് ഒരുപാട് കേസുകളിലും തന്നെ അജിത് കുമാറിൻ്റെ ഇടപെടലിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള തെളിവും ലഭിച്ചിട്ടില്ല. പക്ഷേ RSS നേതാക്കളെ ഊഴം വെച്ച് കണ്ടതിൽ ADGP നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന നിലയിലായിരിക്കും DGPയുടെ റിപ്പോർട്ട് എന്ന് സൂചനയുണ്ട്. അതങ്ങനെ തന്നെ ആകാനേ സാധ്യതയുള്ളൂ. മുഖ്യമന്ത്രിക്ക് MR Rajkumar കൊടുത്ത മറുപടി അത് സ്വകാര്യ സന്ദർശനമാണെന്നാണ്. രണ്ട് പ്രമുഖ നേതാക്കളെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വകാര്യ സന്ദർശനം നടത്തിയെന്നുള്ള വാദം ഒരു കുട്ടി പോലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ എന്തായാലും ബ്ലാക്ക് മാർക്ക് ഇട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് വരുന്നു. അതിൻ്റെ പുറത്ത് ഇന്ന് രാത്രിയോടെ വൈകിട്ടോടുകൂടി നടപടി എന്ന നിലയ്ക്കുള്ള സൂചന വരുന്നു. ഇതിനിടയിൽ CPI പറഞ്ഞത് തിങ്കളാഴ്ചക്കുള്ളിൽ നടപടി വേണം എന്ന നിലയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച എന്നുള്ള ഡെഡ്ലൈൻ വെച്ചത് ഇന്ന് സഭാസമ്മേളനത്തിൽ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല, പ്രശ്നങ്ങളില്ല. പക്ഷേ തിങ്കളാഴ്ച അജിത് കുമാർ വിവാദം അടിയന്തര പ്രമേയമായി വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നടപടി എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അത് മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അജിത് കുമാർ അവസാനം, ഏറ്റവും അവസാനം അജിത് കുമാറിൻ്റെ ഒരു സ്ഥാനചലനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വൈകിട്ട്. PG കമലേഷാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് പരാതി, അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരു നിലപാടെടുക്കുന്നു. 23-ാം തീയതി വാർത്താ സമ്മേളനം, പക്ഷേ 1.5 ആഴ്ച കഴിഞ്ഞാണ് അതിൽ ഉത്തരവിറങ്ങിയത്. അതേപോലെ തന്നെയാണ് RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞു, ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്കിൽ ഉത്തരവായി അന്വേഷണം തുടങ്ങിയത് എത്ര വൈകിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ദ്രനെയും ചന്ദ്രനെയും വകവെക്കാത്ത, ഊരിപ്പിടിച്ച കത്തിക്കും വാളിനുമൊക്കെ ഇടയിലൂടെ നടന്നു വന്നവനാണ് എന്നെ വിരട്ടരുതെന്ന് RSS പ്രതിഷേധത്തിനെതിരെ പൊതുവേദിയിൽ പ്രസംഗിച്ച പിണറായി വിജയൻ എന്ന CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തോട്, താങ്കളുടെ വിശ്വസ്തനായ, സർക്കാരിലെ പ്രമുഖനായ, സർക്കാരിൻ്റെ മുഖമായ ഒരു ഉദ്യോഗസ്ഥൻ ഊഴം വെച്ച് RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നതിൽ അനൌചിത്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയമായി ഒരു മറുപടി പറയാൻ കഴിയാത്ത വ്യക്തിയായി പിണറായി വിജയൻ എന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം CPIMന്റേത്. മാറുന്ന കാഴ്ച ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്.